28 ദിവസം റെഗുലർ ജീവിതം കഴിഞ്ഞ് ഇനി 28 ദിവസം നാട്ടിലേക്ക്. ഇന്ന് വൈകുന്നേരത്താണ് ഫ്ലൈറ്റ്. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ക്യാമ്പുകൾ. മരുഭൂമിയിൽ റിഗ് എവിടെയാണോ അതിനടുത്ത് ക്യാമ്പ് സെറ്റ് ചെയ്യും, എന്നിട്ട് റിഗ് എപ്പോഴാണ് മൂവ് ചെയ്യണം അപ്പോൾ ക്യാമ്പ് മൂവ് ചെയ്യും. മൊബൈൽ ക്യാമ്പുകളാണ്, രണ്ടു പേർക്കും നാലു പേർക്കും ഒക്കെ താമസിക്കാൻ പറ്റിയ റൂമും നമുക്കുള്ള ഭക്ഷണത്തിൻ്റെ മെസ്സാളൊക്കെയാണ്. അപ്പം ഇന്ന് വൈകുന്നേരത്ത് നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ക്യാമ്പിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്രൂ ബസ്സാണ്. ഇതിലാണ് റിഗിലേക്ക് ഡ്യൂട്ടിക്ക് പോവുക. ഡ്യൂട്ടി കഴിഞ്ഞ് ഇതിൽ തിരിച്ചു വന്ന് ക്യാമ്പിൽ 12 മണിക്കൂർ നമുക്ക് വിശ്രമമുണ്ട്. കൃഷി എന്ന് പറയുന്നത് അതൊരു പ്രണയമാണ്. പച്ചക്കറികൾ ഇതുപോലെ നട്, മരുഭൂമിയിൽ കണ്ടില്ലേ പച്ചക്കറി നട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ ഏതൊരു സ്ഥലത്തും അധ്വാനിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കൃഷി എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് നമ്മളുടെ സീനിയർ കുക്ക്. ആള് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ വന്നിട്ട് പരിപാലിക്കുന്ന പച്ചക്കറികളാണിത്. ഇവിടെ മത്തനും കുമ്പളങ്ങയും ഒക്കെ അയാൾ വിളവെടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ പൊതീന ഉണ്ട്, പൊതീന ഉണ്ട. അതുപോലെ തന്നെ നമുക്കറിയാത്ത കുറേ പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ കൃഷ്ണ തുളസി. ഇവിടുത്തെ ചുട്ടുപൊള്ളുന്ന ചൂടിനും ആള് റിഗിലേക്ക് വരുന്ന എക്യുപ്മെൻറ്റുകൾ വരുന്ന ഇതുപോലുള്ള ഈ വുഡിൻ്റെ പാലറ്റ് കണ്ട, പാലറ്റ് വെച്ചിട്ട് ചെറിയൊരു മതിൽക്കെട്ടൊക്കെ ഉണ്ടാക്കി അതിനകത്താണ് ആളെ കൃഷി. അതിലേക്ക് വെള്ളം ആവശ്യത്തിന് തുറന്ന് വിട്ടുകൊടുക്കും, എന്നിട്ട് പരിപാലിച്ചുണ്ടാക്കിയത്. അത് ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് കൃഷ്ണ തുളസിയൊക്കെ പറിച്ചിട്ട് ചായയിലിട്ടിട്ട് കഴിക്കാറുണ്ട്, തുളസി ചായ. പിന്നെ കുറേ നമുക്കറിയാത്ത വിഭവങ്ങളൊക്കെ ഉണ്ട്, പച്ചക്കറികൾ തന്നെ. ആള് ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വിത്തുകൾ. മണിക്കൂറാണ് ആളുടെ ഡ്യൂട്ടി. എന്നാലും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള തടമൊക്കെ ഉണ്ടാക്കി പച്ചക്കറിനൊക്കെ സംരക്ഷിക്കുക ആള്. ഇതൊക്കെയാണ് നമ്മളുടെ മരുഭൂമി കാഴ്ചകൾ, ഇവിടുത്തെ ഞങ്ങളുടെ ലൈഫ്, ഞങ്ങളുടെ ക്യാമ്പും ജീവിതവും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ഇനി നാട്ടിൽ പോയിട്ട് അടുത്ത വീഡിയോസ് ഒക്കെ. അപ്പൊ നാട്ടിൽ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.